കലിയുഗ ജ്യോതിഷന്റെ പ്രണാമം. ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ കുറേ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കുറേ സംശയങ്ങൾ, അതിനുവേണ്ടിയാണ്, അതിന് മറുപടി നൽകാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ചൈനയുടെ, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധം നടക്കുമോ എന്ന് ചോദിച്ച സമയത്ത് സാറ് പറഞ്ഞു ഇല്ല, നടക്കില്ല എന്ന്. അപ്പോഴും ഞങ്ങൾക്ക് എല്ലാ പേർക്കും സംശയം ഉണ്ടായിരുന്നു സാറിൻ്റെ പ്രവചനം പാളും എന്ന്. പക്ഷേ സാർ അതിൽ ഉറച്ചു തന്നെ നിൽക്കുകയായിരുന്നു, ഈ വർഷം യുദ്ധം നടക്കില്ല, ചൈനയും ഇന്ത്യയും തമ്മിൽ യുദ്ധം നടക്കില്ല എന്ന് സാറ് ഉറച്ചു തന്നെ അതിൽ നിന്നു. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്, സാറിന് എല്ലാം അറിയാം, എല്ലാ കാര്യങ്ങളും സാറിനറിയാം. സാറിൻ്റെ ഇത്ര നാളത്തുള്ള പ്രവചനങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് പല കാര്യങ്ങളും സാറിന് അറിയാം. പക്ഷേ അത് ജനനന്മയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടോ ആണ് സാറ് അത് പറയാത്തത് എന്നും ഞങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞാണ് ഒരാൾ എന്നെ അറിയിച്ചിരിക്കുന്നത്. പിന്നെ ഒരാൾ പറഞ്ഞിരിക്കുന്നു, സാറാണ് ആദ്യമായിട്ട് പറഞ്ഞത് അയ്യപ്പനെ തൊട്ടാൽ കൊള്ളും എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അയ്യപ്പനെ തൊട്ടവരെല്ലാ പേരും പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. സാറിൻ്റെ ആ വാക്കുകൾ എത്രയോ വലുതാണ്, ഭഗവാന്റെ വാക്കുകളാണ് സാറിൻ്റെ വായിൽ നിന്നും വന്നത്. സാറ് ശിവദീക്ഷ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് എനിക്കറിയാം. അത് കാരണം സാറിൽ ദൈവാംശം പൂർണ്ണമായി തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മറ്റൊരാൾ ഇതുപോലെ അറിയിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നു, ഇന്ന് ഇന്ന് രാവിലെ ഇപ്പം വിധി വന്നതിന് ശേഷം ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഭഗവാൻ എന്ന് പറയുന്ന ശക്തി വളരെ വലുതാണ്, ശ്രീപത്മനാഭൻ അനന്തപുരിയുടെ നാഥനാണ്, അത് സാറിൻ്റെ നാട്ടിലുള്ള ഭഗവാനാണ്, അപ്പോൾ അനന്തപത്മനാഭൻ്റെ വിധി, പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ കുറിച്ചുള്ള വിധി വന്നിരിക്കുന്നു, അതിലും ഞങ്ങൾ വിശ്വാസികൾക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു, വിശ്വാസികൾ വിജയിച്ചു, ശബരിമലയുടെ കേസിലും നമ്മൾ തന്നെ വിജയിക്കുമോ സാർ? അപ്പം ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാ പേരുടെയും സ്നേഹത്തിന് പ്രത്യേകം പ്രത്യേകം നന്ദി പറയുകയാണ്. ഞാൻ പറയാറുണ്ട്, 90% അല്ലെങ്കിൽ 80% നമുക്ക് പ്രവചനങ്ങൾ പൂർണ്ണമാക്കാൻ സാധിക്കും, ബാക്കിയെല്ലാം ഭഗവാന്റെ കയ്യിലാണ്. ഞാൻ ഭഗവാനെ വളരെയധികം വിശ്വസിക്കുന്ന വലിയൊരു ദൈവവിശ്വാസിയാണ്, ശിവദീക്ഷ എടുത്തിട്ടുള്ള ഒരു വിശ്വാസിയുമാണ്. അപ്പോൾ തീർച്ചയായും ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ ഇന്നാൾ കുറേ പേർ എൻ്റെ അടുത്ത് ചോദിച്ചു, ക്ഷേത്രങ്ങളും പള്ളികളും മസ്ജിദും എല്ലാം അടച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ ഇല്ലേ, ഭഗവാന്റെ അടുത്ത് ഭഗവാനെ പോലും കൊറോണയെ പേടിയാണ് എന്നൊക്കെ പറഞ്ഞ്, സാർ ഞങ്ങളടുത്ത് കുറേ പേര് നിരീശ്വരവാദികളും ശാസ്ത്രവാദികളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സാർ അവർക്കും ഒരു മറുപടി കൊടുക്കണം എന്ന് എന്നോട് പറഞ്ഞു. തീർച്ചയായും അതവരുടെ അറിവില്ലായ്മയാണ്. പഞ്ചസാര കഴിച്ചാൽ എന്താണെന്നറിയാം, മധുരം എന്താണെന്ന് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂല. അതുപോലെയാണ് വിശ്വാസികൾ, വിശ്വാസികളുടെ വിശ്വാസം അവർക്ക് വലുതാണ്. ക്ഷേത്രം, മസ്ജിദ്, പള്ളി ഇതെല്ലാം വിശ്വാസികളുടെ കൂട്ടായ്മയാണ്, അവിടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. പ്രപഞ്ചനാഥൻ എന്ന് പറയുന്ന ഒരു ശക്തിയാണ് നമ്മളെല്ലാം നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ മുസ്ലിങ്ങൾ പറയും സുബഹാനല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ. ക്രിസ്ത്യാനികൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറയും. ഹിന്ദുക്കൾ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്ന് പറയും. അപ്പോൾ നമ്മളെല്ലാ പേരും ഒരു സൃഷ്ടി ആണ്, വിശ്വാസികളാണ്. ഓരോരോ മതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോന്നിനെയും വിശ്വസിക്കുന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന ഇതിൽ തന്നെ ഒരു രൂപവും ഭാവവും ഇല്ല, പഞ്ചഭൂതങ്ങളെയാണ് നമ്മളെല്ലാ പേരും വണങ്ങുന്നത്. പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ
ആകാശം, അഗ്നി, ഭൂമി, വായു, ജലം. അപ്പം നമ്മൾ ഹിന്ദുക്കളിൽ പരബ്രഹ്മം എന്ന് പറയും, മുസ്ലിങ്ങളിൽ പടച്ചോൻ എന്ന് പറയും, ക്രിസ്ത്യാനികളിൽ ഏകദൈവം എന്നവർ വിശ്വസിക്കുന്നു, ഈശോ പറഞ്ഞ ഏകദൈവം. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. വിശ്വാസികൾ എന്നും വിശ്വാസികൾ തന്നെയായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ വിശ്വാസികളെല്ലാ പേരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ശാസ്ത്രവാദികളെയും നിരീശ്വരവാദികളെയും എതിർത്ത് തോൽപ്പിക്കണം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ ക്ഷേത്രങ്ങൾ ഇതെല്ലാം അടച്ചിട്ടിരിക്കുന്നത് മനുഷ്യനുണ്ടാകുന്ന രോഗമാണ് കൊറോണ. മനുഷ്യരുടെ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ മനുഷ്യർ കൂടുന്നിടത്ത് രോഗം പകരുവാനുള്ള ഒരു വൈറസ് പകർന്നു പിടിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഭഗവാന് ഇതുമായിട്ടൊരു ബന്ധമില്ല. ഭഗവാൻ ശക്തനായി തന്നെ പ്രപഞ്ചത്തിൽ നിൽക്കുന്നുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഞങ്ങൾക്ക് വിശ്വാസികൾക്ക് കൂടാൻ വേണ്ടി വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ അമ്പലവും പള്ളിയും മസ്ജിത്തും എല്ലാം. അത് മനുഷ്യരുടെ പ്രവർത്തനമാണ്, അത് മനുഷ്യൻ്റെ ആക്ടിവിറ്റീസാണ്. ഭഗവാൻ എന്ന് പറയുന്നത് പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ തന്നെയാണുള്ളത്. ശിവഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, നല്ലതും ഞാനാണ്, മോശവും ഞാനാണ്, കറുപ്പും ഞാനാണ്, വെളുപ്പും ഞാനാണ്, എല്ലാം എന്നിൽ നിക്ഷിപ്തമായിരിക്കും. അങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഈ ശിവദീക്ഷ എടുത്ത ഞാൻ എന്തെങ്കിലും വിമർശനം വല്ലതും പറയണമെങ്കിൽ അതിന് ഉടൻ തന്നെ മറുപടി കൊടുക്കുന്നത്. അതങ്ങനെയാണ് നമ്മൾ മറുപടി കൊടുക്കേണ്ടത്, അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ ഓരോ വിശ്വാസികളും വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവർക്ക് മാന്യമായ ഭാഷയിൽ മറുപടി കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് ഏത് വിശ്വാസിയായാലും, ഇസ്ലാമിക വിശ്വാസിയായാലും, ക്രിസ്ത്യൻ വിശ്വാസിയായാലും, ഹിന്ദുമത വിശ്വാസിയായാലും, ഏത് വിശ്വാസിയായാലും വിശ്വാസത്തെ ചോദ്യം ചെയ്താൽ അതിന് മറുപടി കൊടുക്കേണ്ടത് മാന്യമായ രീതി എന്നേ ഞാൻ പറയുള്ളൂ. അതൊരിക്കലും വിശ്വാസികൾ ഒരിക്കലും ഒരു അതിർവരമ്പ് ലംഘിച്ച് അവർ പോകില്ല. അവരെപ്പോഴും ഒരു ദൈവഭയത്താൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. തീർച്ചയായും അവർക്ക് ഒരു കാര്യം ഞാൻ പറയാം, നിരീശ്വരവാദികൾ പെരുമാറുന്നത് പോലെയോ ശാസ്ത്രവാദികൾ പെരുമാറുന്നത് പോലെയോ അവർക്ക് പെരുമാറാൻ പറ്റില്ല. അവർ പോൾസ് അപ്പാർട്ടാണ്. അതായത് ഗാന്ധിജി ആൻഡ് ഹിറ്റ്ലർ ആർ പോൾസ് അപ്പാർട്ട് എന്ന് പറയും. അപ്പം അതുപോലെ നിരീശ്വരവാദികളും ഈശ്വരവാദികളും രണ്ടും രണ്ടാണ്. അപ്പോൾ ഒരിക്കലും ഒരു വിശ്വാസിക്ക് മോശമായ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ കഠിനമായ വാക്കുകൾ പ്രയോഗിക്കാനും സാധിക്കില്ല. കാരണം അവനിൽ ദൈവചൈതന്യം വളരെ കൂടുതലാണ്. ഈ യുക്തിവാദികളോ നിരീശ്വരവാദികളോ പറയുന്നത് പോലെ അത് സാധ്യമല്ല. ഈ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ ഒരു കാലത്ത് ദൈവവിശ്വാസികൾ തന്നെയാണ്. അവരുടെ കുട്ടിക്കാലം എടുത്താൽ അവർ ദൈവവിശ്വാസികളാണ്, അവർ സ്വാർത്ഥന്മാരാണ്. അവരുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അവർ നല്ലതുപോലെ പ്രാർത്ഥിച്ച്, പല നിരീശ്വരവാദികളും ഭയങ്കര ദൈവവിശ്വാസികളായിരുന്നു. അവരുടെ കാര്യം നടക്കാതെ വന്നപ്പോൾ അവർ ഭഗവാനെ വെറുത്തു തുടങ്ങി. അതാണ് സ്വാർത്ഥതയുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് നിരീശ്വരവാദികളായിട്ട് മാറുന്നത്. പക്ഷെ വിശ്വാസികൾ അവനെന്നും വിശ്വാസത്തെ മുറുകെ പിടിച്ച് തന്നെ മുന്നോട്ട് പോകും. അവൻ്റെ കാര്യങ്ങൾ നടന്നാലും നടന്നില്ലെങ്കിലും ഭഗവാനെ വിശ്വസിച്ച് അങ്ങോട്ട് പോകും. അതാണ് ഭക്തിയുള്ളവൻ, അല്ലെങ്കിൽ ദൈവം വിശ്വാസി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും വിശ്വാസികളുടെ നല്ലത് തന്നെ സംഭവിക്കും. അതുകൊണ്ട് വിശ്വാസം നിങ്ങൾ കൈവിടരുത്, നല്ലതുപോലെ മുറുകെ പിടിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ എൻ്റെ അടുത്തുള്ള അമിതമായ സ്നേഹം, എനിക്കത് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ കുറേ എല്ലാ കാര്യങ്ങളും, ഒരുമാതിരിപ്പെട്ട 90% കാര്യങ്ങളും എനിക്കറിയാൻ സാധിക്കും. പക്ഷേ ചില അതിർവരമ്പുകൾ കാരണം ഞാനത് ലംഘിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലും പറഞ്ഞിട്ട് മറ്റുള്ളവരിൽ ശത്രുത ഉണ്ടാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ പാനിക്കാക്കുക, ഇങ്ങനെ കുറേ തത്വങ്ങൾ ശിവദീക്ഷ എടുക്കുന്ന സമയത്ത് കുറേ തത്വങ്ങൾ എന്നിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ അതനുസരിച്ച് മാത്രമേ എനിക്ക് പ്രവചനങ്ങളെല്ലാം നടത്താൻ സാധിക്കുകയുള്ളൂ. ഓരോരുത്തർ ഓരോ രീതിയിലാണ്, അത് അവരുടേതായ വ്യക്തിത്വം അല്ലെങ്കിൽ അവരുടേതായ പ്രമാണങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ എന്നെ വിശ്വസിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് എല്ലാ പേർക്കും അറിയാം എൻ്റെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പല കാര്യങ്ങൾ അറിഞ്ഞിട്ടും എനിക്ക് അത് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അവിടെ ഞാനൊരു നന്മ മാത്രമാണ് കാണുന്നത്. ആ നന്മ കാരണം എനിക്ക് എന്തെങ്കിലും പ്രയാസം വന്നാലും എനിക്ക് വിഷയമില്ല. അപ്പോൾ ഒരാൾ
ഇപ്പൊ പ്രയാസം വന്ന് അഞ്ചു പേരത് രക്ഷപ്പെടുമെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം എന്നാണ് നിയമം. അപ്പൊ അതാണ് സമൂഹ ജീവി എന്ന നിലയിൽ ഞാൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് എനിക്ക് ശിവദീക്ഷ എടുത്ത സ്ഥിതിക്ക് അതിൻ്റെ കുറേ തത്വങ്ങൾ അനുസരിച്ച് മാത്രമേ അങ്ങോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും ശിവൻ ക്ഷിപ്രകോപിയാണ്. ശിവഭഗവാന്റെ തത്വങ്ങൾ തന്നെ വളരെ വ്യത്യസ്തമാണ്. അദ്ദേഹം ഒരു പ്രത്യേക സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ഭഗവാനിൽ ദേവന്മാരിൽ ദേവനാണ് മഹാദേവൻ. തീർച്ചയായും ശാസ്താവിൻ്റെ സ്വാമിയെ ശരണമയ്യപ്പ അയ്യപ്പൻ്റെ വിധിയും നമുക്ക് അനുകൂലമായിട്ട് തന്നെ വരും എന്ന് തന്നെയാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത്. അയ്യപ്പൻ അയ്യപ്പനെ തൊട്ട പുള്ളും എന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ അയ്യപ്പനെ തൊട്ടവർക്കെല്ലാം പ്രയാസങ്ങൾ ദിവസം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ശബരിമല വിധിയും ഭക്തർക്ക് അനുകൂലമായി തന്നെ വരും എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ എല്ലാ പേരുടെയും സ്നേഹത്തിന്. പിന്നെ ഒരു കാര്യം, ചൈനയുടെ അത് ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ ഇരിക്കും. അത് എനിക്ക് ഷാർപ്പായിട്ട് ചില കാര്യങ്ങൾ ഉറപ്പിച്ച് തന്നെ പറയും. ഏഷ്യയിൽ തന്നെ മരുന്ന് കണ്ടുപിടിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ അത് റഷ്യയുടെ ഇന്നത്തെ ഒരു വാർത്തയിൽ റഷ്യ അത് മനുഷ്യരിൽ പ്രയോഗിച്ച് സക്സസ് ആയി എന്നാണ് പറയുന്നത്. പോരാത്തോണ്ട് ഇന്ത്യയും അത് മരുന്ന് നിർമ്മിച്ച് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാനത് വ്യക്തമായിട്ട് തന്നെ പറയാം. പലതും എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ ചില സാഹചര്യങ്ങൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ പലതും മറച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് പറയുകയോ ചെയ്യും. അത് എൻ്റെ നിയമമാണ്. അതിനനുസരിച്ച് എന്നെ അറിയാമെന്നുള്ളവർക്ക് അതെല്ലാം അറിയാം. നിങ്ങളെല്ലാ പേർക്കും എൻ്റെ കലിയുഗ ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം.